പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ അധ്യായം ഹല്ലേലൂയ 23-ാമത്തെ വചനം വായിക്കാം. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അപ്പൊ ഈ ഈജിപ്തിൽ നിന്ന് വയ്ക്കുന്നത് നിങ്ങൾ ഇന്നിപ്പോ ലോകം, നിങ്ങൾ താമസിക്കുന്ന ലോകം എന്ന് വെച്ചാൽ മതി കേട്ടോ. എപ്പോഴും ഈ വചനം എപ്പോഴും നിങ്ങൾ ഹിസ്റ്ററി ആയിട്ടല്ല കണക്കാക്കേണ്ടത്. ഇറ്റ് മസ്റ്റ് കൺസിഡർ ആസ് യുവർ സ്റ്റോറി ഓൾസോ. സേ ഇറ്റ്സ് മൈ സ്റ്റോറി, എന്റെ കഥയാണിത്. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദന ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ദൈവത്തിന് മറവിയുണ്ടോ? മറവിയുണ്ടോ? ഇല്ല. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. ഹല്ലേലൂയ. He acknowledged them, എന്നാ പറയുന്നത്. അവരുടെ ദയനീയ അവസ്ഥ അക്നോളജ് ചെയ്യുക മാത്രമല്ല, ഏറ്റവും കൂടുതൽ അക്നോളജ് ചെയ്യുന്നതാണ് എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ഉടമ്പടി അവൻ ഓർത്തു. ഇന്ന് നിങ്ങൾ എപ്പോൾ നിങ്ങൾ കരഞ്ഞ് അപേക്ഷിക്കുന്നുവോ, പ്രിയപ്പെട്ടവരെ, എബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം യേശു ക്രിസ്തു നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹി വിൽ അക്നോളജ് ഇറ്റ്. Are you with me? Hallelujah. He will acknowledge because he is a covenant keeping God. നമ്മൾ നേരത്തെ കേട്ടല്ലോ, he is the character of God and the covenant of God. He is a covenant keeping God. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ചെയ്തപ്പോൾ he decided, ഞാൻ ഈ അവസ്ഥയിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. I am going to come into this situation. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്നുവോ ദൈവം ആ മധ്യേ ഇറങ്ങും. ജെറമ്യ പ്രവാചന പുസ്തകം 33-ാമത്തെ അത് തന്നെയാണ് പറയുന്നത്. You cry out to me and I will answer you. You cry out to me and I will answer you. I will show you great and mighty things which you cannot even understand. നമുക്ക് ബുദ്ധിക്ക് അതീതമായ തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇറ്റ് ഇസ് അവർ മൈൻഡ് ഇസ് ടു സ്മോൾ. വി കനോട്ട് കണ്ടെയ്ൻ ഗോഡ് ഇൻ അവർ മൈൻഡ്. പിന്നെ പുറപ്പാട് പുസ്തകം, അപ്പം പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ഗോഡ് എക്നോളജ്ഡ്. പുറപ്പാട് ദിവസം 11-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം, 2-ാമത്തെ വചനം. അപ്പോൾ ഈ കാലാവസ്ഥയിൽ അവർ ഒരു യാത്ര തിരിക്കാൻ സമയമായി. ഈജിപ്തിൽ നിന്ന് യാത്ര തിരിക്കാൻ സമയമായി. വായിച്ചേ. ഓരോ പുരുഷനും തന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് ഈ ജനത്തോട് പറയണം. അന്നോട് കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ അവര് ഈജിപ്തിൽ നിന്ന്, അടിമകളായ ഈജിപ്തിൽ നിന്നുള്ള വ്യക്തികൾ ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ ദരിദ്രരായിട്ടല്ല ഇറങ്ങിയത്, സമ്പന്നരായിട്ടാണ് ഇറങ്ങിയത്. ഗോഡ് മൾട്ടിപ്ലൈഡ് ദ ഗോൾഡ്, ഗോഡ് മൾട്ടിപ്ലൈഡ് ദ സിൽവർ. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ ദൈവം, ഗോഡ് മേക്സ് എ ഡിഫറൻസ്. ഒന്ന് വായിച്ചേ, 3-ാമത്തെ വചനം. സോറി. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ റെസ്പെക്ട് മൾട്ടിപ്ലൈ ചെയ്തു. വൈകിയ ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി. ഹല്ലേലൂയ. നോ ലോങ്ങർ ആർ യു എ സ്ലേവ്, യു ആർ റെസ്പെക്ടഡ് അമംഗ് പീപ്പിൾ. ഹല്ലേലൂയ. വാക്യ 17-ാമത്തെ വചനം വായിക്കുക. എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല. ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നു എന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും. എന്താ കൽപ്പിച്ചത്? ഭേദം. ഗോഡ് മേക്സ് എ ഡിഫറൻസ് അവിടെ. അപ്പോൾ നമ്മളുടെ അവസ്ഥയിലൊക്കെ ദർ ഇസ് എ മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് വിൽ ഹാപ്പൺ, മൈ ഡിയർ ബ്രദർ മിനിസ്റ്റർ. വെൻ യു കം അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്, വെൻ യു കം അണ്ടർ ദ ബ്ലെസ്സിംഗ് ദാറ്റ് ഗോഡ് പ്രോമിസ് ഏബ്രഹാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം അനുഗ്രഹിക്കുമ്പോൾ ചിലവർ ആ അനുഗ്രഹം അവസാനം അതൊരു ശാപമായി തീരും. ഹല്ലേലൂയ. ഈ സ്വർണം എന്തിനാണ് ഈ അയൽവക്കക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? അവർക്ക് നല്ല ഡയമണ്ട് ജുവല്ലറി ഉണ്ടാക്കാൻ അല്ലേ, വല്ല കല്യാണം റിസപ്ഷനൊക്കെ പോകുമ്പോൾ അല്ലേ വളയും മാളയും മാലയൊക്കെ ഇട്ട്, ചിലരാണെങ്കിൽ എന്നാ അരഞ്ഞാണോ ഒക്കെ ഇട്ട് പോകാനായിട്ടാണോ? അല്ല. ജെറൂസലേമിലെ ദൈവത്തിൻ്റെ ഒരു ആലയം പണിയണം. ആ ആലയം പണിയാൻ വേണ്ടിയാണ് ഈ സ്വത്ത് മുഴുവൻ ദൈവം കൊടുത്തത്. നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മളൊരു അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ പ്രിയപ്പെട്ടവരെ, പല വ്യക്തികൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ശാപമായി തീരും.
എങ്ങനെ ഈ ഗോസ്വർണം കൊണ്ടാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പല വ്യക്തികളും മരിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിങ്ങളിൽ ഉള്ള അനുഗ്രഹം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. അല്ലാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ മരണത്തിനായി തീരരുത്. അനുഗ്രഹം കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല അല്ലേ? ദേ ആർ ബിസി 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 ബിസി. എങ്ങോട്ടാ ബിസി ബിസി? നരകത്തിലോട്ട് ബിസി ആയിട്ട് പോവുക, ഭയങ്കര സ്പീഡിൽ പോവുക. പ്രിയപ്പെട്ടവരെ, ഗോഡ് ഇസ് ബ്ലെസ്സിങ് യു so that you can become a blessing to others. Are you with me? God increases you so that you can become a blessing to others. Are you with me? Or hallelujah parayao. Hallelujah. Appo manasilakkanam angane devam nammale ee bhoomi nammalku or avakashamayittana devam thannirikkunnathu. Hallelujah. Angane avakashamayi tharumbol devam rendu tharathulla aalkare kaanunnundu. Karena njan paranjille nerathe there is an assignment to have dominion. ഒരു ആധിപത്യത്തിനുള്ള ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ആ ആധിപത്യത്തിൽ ബേസിക്കലി രണ്ട് തരത്തിലുള്ളതാണ്. ഒരു ആധിപത്യം ഏത് മേഖലയിലാണ്? ഒരു രാജാവായിട്ട്. മറ്റേ ആധിപത്യം ഒരു പുരോഹിതനായിട്ട്. ഐ വിത്ത് മീ ടു ബിക്കം എ പ്രീസ്റ്റ് ആൻഡ് എ കിങ് ആൻഡ് എ പ്രീസ്റ്റ് ആൻഡ് എ കിങ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ അനുഗ്രഹം, ഞാൻ അതിലേക്ക് പിന്നെ വരാം, അനുഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ് വെരി ക്ലിയർലി ദാറ്റ് നമ്മളുടെ പ്രവൃത്തി അല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്, പ്രവൃത്തി അല്ല നമ്മളെ പ്രോസ്പറസ് ആക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് പ്രോസ്പറസ് ആക്കുന്നത്. ഐ വിത്ത് മീ ഇറ്റ്സ് ഗോഡ്സ് വേർഡ് ദാറ്റ് മേക്സ് യു പ്രോസ്പറസ് ആൻഡ് നോട്ട് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്, അത് മനസ്സിലാക്കണം. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി അല്ല, നിങ്ങളുടെ ക്രിയ അല്ല നിങ്ങളെ സമ്പന്നനാക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്ക് ശക്തിയും നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് വായിച്ച് ജോശുവ 1:8-9. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എപ്പോൾ? അപ്പോൾ. എന്ത് ചെയ്യുമ്പോൾ? ന്യായപ്രമാണം പാലിക്കുകയും രാവും പകലും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ദി പ്രോസ്പെറിറ്റി കംസ് ഇൻ യുവർ ലൈഫ് ബിക്കോസ് യു മെഡിറ്റേറ്റ് ഓൺ ദി ഇൻ ദി വേർഡ് ഡേ ആൻഡ് നൈറ്റ്. ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ അനുഗ്രഹം എവിടെയാണ്? നിന്റെ പ്രവൃത്തിയിലല്ല, ദൈവത്തിന്റെ വചനത്തിലാണ്. പിന്നെ നിയമാർത്ഥന 28-ാമത്തെ വചനം അധ്യായം എടുക്കാവോ? 1-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? നിയമാർത്ഥനം 28-ാമത്തെ, ദാറ്റ് ഇസ് ഡ്യൂട്രോണമി 28, chapter 28, verse 1. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. എങ്ങനെയാണ്? നീ അവിടെ പോയിട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ജോലി ചെയ്യണം. അപ്പോൾ ഭൂമിയിലെ എല്ലാ ജനതയേക്കാൾ നിന്നെ വലുതാക്കും അല്ലേ? അങ്ങനെയാണോ? അല്ല, അവിടെ പറഞ്ഞത് എന്താണ്? നീ നിന്നെ വചനം അനുസരിക്കുമ്പോൾ ഐ ഷാൽ മേക്ക് യു അബവ് ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയാ. പിന്നെ അധികം വചനങ്ങൾ വായിക്കാൻ സമയമില്ല. 2-ാമത്തെ വചനം ഒന്ന് വായിച്ച്. അങ്ങനെ ദൈവത്തിന്റെ വചനം ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. നൗ ഇറ്റ് ഷാൽ കം ടു പാസ് ഇഫ് യു ഡിലിജന്റ്ലി ഒബേ ദ വോയ്സ് ഓഫ് ദ ലോർഡ് യുവർ ഗോഡ് ടു ഒബ്സർവ് കെയർഫുള്ളി ഓൾ ഹിസ് കമാൻഡ്മെന്റ്സ് വിച്ച് ഐ കമാൻഡ് യു ടുഡേ ദാറ്റ് ദ ലോർഡ് യുവർ ഗോഡ് വിൽ സെറ്റ് യു ഹൈ അബവ് ഓൾ ദ നേഷൻസ് ഓഫ് ദി എർത്ത്. പിന്നെ 2-ാമത്തെ വചനം വായിച്ച്. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. അപ്പൊ എങ്ങനെയാ? നീ നന്നായിട്ട് ഓടണം അല്ലെ? 100 മീറ്റേഴ്സ് ഓടാൻ പഠിക്കണം. അപ്പൊ അനുഗ്രഹങ്ങള് നീ ഓടി ഉണ്ടാക്കണം ആണോ? ഇല്ല. ദി ബ്ലെസ്സിംഗ് വിൽ ഓവർടേക്ക് യു വെൻ യു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയാ. അപ്പോൾ നീ ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ വിക്ടറി ദാറ്റ് ദ ലോർഡ് വിൽ ബ്രിംഗ്. ഹല്ലേലൂയാ. 3-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കൂട്ടവും
ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. എങ്ങനെ? ദൈവത്തിന്റെ വചനം പാലിക്കുമ്പോൾ. പ്രവൃത്തിയല്ല പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണയിലാണ്. ഹല്ലേലൂയ. 13-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. ഹല്ലേലൂയ. നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാകുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. And the Lord will make you the head and not the tail. തീരുമാനങ്ങൾ എടുക്കുന്ന നീ ആയിരിക്കും, മനുഷ്യരെല്ലാം നിന്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കും. Hallelujah. You shall be above only and not below. എല്ലാ മേഖലയിലും നീ ഉന്നതനായിരിക്കും. Hallelujah. If you heed the commandments of the Lord your God, which I command you today, and be careful to observe it. Hallelujah. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ പ്രാപിക്കാനുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് കൈകളുടെ വേല കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അനുസരണയിലാണ്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അധികം സമയമില്ലാതെ നമുക്ക് ഇനി പെട്ടെന്ന് പോകാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 11 വരെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവിടെ പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. മീൻപിടുത്തത്തിൽ അയാൾക്ക് PhD ഉണ്ടായിരുന്നു. PhD പുള്ളി പറയ എന്താ നമുക്ക് കേൾക്കാം. ലൂക്ക 5:2 മുതൽ പെട്ടെന്ന് വായിച്ചു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയന്റെ അതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയെ ഇറക്കുക. അപ്പോൾ അവിടെ പല കാര്യങ്ങളാണ് നടന്നത്. 2-ാമത്തെ വചനത്തിൽ പറയുന്നത് there was absolute failure in their life. PhD മീൻപിടുത്തത്തിൽ PhD ഉള്ള പീറ്റർ തോൽവി സമ്മതിച്ച് വല കഴുകാനായിട്ട് ഇറങ്ങി വെച്ച അല്ലേ. 3-ാമത്തെ വചനം പറയുന്നത് യേശു ക്രിസ്തു ആ ബോട്ടിലേക്ക് കയറി സംസാരിക്കാൻ തുടങ്ങി. He started speaking the word. ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ തുടങ്ങി. അവൻ വചനം കേൾക്കുക മാത്രമല്ല, അവിടെ ആ യേശുവിനുമായിട്ട് ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. നമ്മളുടെ പടകിൽ യേശു ക്രിസ്തു കയറി. ഹല്ലേലൂയ. ആ ബോട്ടിൽ യേശു ക്രിസ്തു കയറി സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മരണാവസ്ഥയിൽ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ കഴിവുകളും എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ട് കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ പടകിലെ യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്യണം. യേശു പറയുന്ന വചനങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. 3-ാമത്തെ വചനം പറയുന്നതാണ്, അല്ല 4-ാമത്തെ, യേശു അവരോ പറഞ്ഞു, ലോഞ്ച് ഔട്ട് ഇൻ ടു ദ ഡീപ്പ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആൻഡ് ലെറ്റ് ഡൗൺ യുവർ നെറ്റ്സ് ഫോർ എ ക്യാച്ച്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാകണം. പലപ്പോഴും ദൈവത്തിൻ്റെ വചനവും നമ്മളുടെ ചിന്തയും നമ്മളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് വിപരീതമായിരിക്കും അല്ലേ. യേശു ക്രിസ്തു അവനോട് എന്താ പറഞ്ഞത്? ലോഞ്ച് ഔട്ട് ഇൻ ടു ദ ഡീപ്പ് ആൻഡ് കാസ്റ്റ് യുവർ നെറ്റ്സ് ഫോർ എ ക്യാച്ച്. പക്ഷേ ആ പറച്ചിലും അവർ അനുഭവിച്ച ആ സംഭവം, നേരത്തെ ഉണ്ടായിരുന്ന അനുഭവവും തമ്മിൽ വിപരീതമായിരുന്നു. പത്രോസ് രാത്രി മുഴുവൻ മീൻ പിടിച്ചൊന്നും കിട്ടിയില്ല അല്ലേ. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, ലോഞ്ച് ഔട്ട് ഇൻ ദ ഡീപ്പ് ആൻഡ് കാസ്റ്റ് യുവർ നെറ്റ്. പക്ഷേ അവനൊരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ട ദിവസമാണ്. നിങ്ങൾ ഏതവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ, പരാജയം നിങ്ങളുടെ മുകളിൽ നിങ്ങളെ ഒരു അമർത്തിയിടുകയാണെങ്കിൽ പോലും, യു മസ്റ്റ് ബി ഏബിൾ ടു സേ വൺ തിങ്, ബട്ട് അറ്റ് ദൈ വേർഡ് ഐ വിൽ കാസ്റ്റ് മൈ നെറ്റ്. At your word I will cast my net. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന എന്തായിക്കോട്ടെ അത് നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്, അവർ ആ രാത്രി മുഴുവൻ പ്രയത്നിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും പത്രോസ് പറഞ്ഞു, നിന്റെ വചനത്താൽ ഞാൻ നീ പറയുന്നത് അനുസരിക്കാം. അനുസരിച്ചതുകൊണ്ട് 6-ാമത്തെ വചനം പറയുന്നുണ്ട്, they caught a great multitude of fish and the net was breaking. Hallelujah. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം വന്നത് അവിടെ പത്രോസ് മീൻ പിടിച്ചത് കൊണ്ടല്ല. അവൻ ഒരു രാത്രി മുഴുവൻ അവന്റെ കൈ കൊണ്ട് മീൻ പിടിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അനുഗ്രഹം വന്നപ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടായി.
അവന്റെ വല പൊട്ടുന്നതൊക്കെ വിധം അവിടെ മീൻ ഉണ്ടായി. ഹല്ലേലൂയ. വാട്ട് ഐ ബിലീവ് ഇസ് മീൻ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു, യു ഷാൽ ക്യാച്ച്, ലെറ്റ് ഡൗൺ യുവർ നെറ്റ്സ് ഫോർ എ ക്യാച്ച്. എന്താണ് വല്ലോ കല്ലും മണ്ണും പിടിക്കാനാണോ? അല്ല, മീൻ പിടിക്കാൻ നീ നെറ്റ് ഇടുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ മീൻ ഉണ്ടായി. Fish got created. Hallelujah. Because God's word says he calls into existence things that do not exist as though they existed. Hallelujah. Are you with me? Are you with me? Meen illatha vellathila meen undai. Devan paranju, let down your net for a catch. Nee aa vala irakkuka meen pidikkanayta meena pidikkanayta vala irakkuka nu sonnappol avada meen srishtikkappettu. Hallelujah. Because God brings into existence things which do not exist by the spoken word. Hallelujah. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവസ്ഥകളൊന്നും നോക്കണ്ട, സാഹചര്യം നോക്കണ്ട, സയൻസ് നോക്കണ്ട, മാത്തമാറ്റിക്സ് നോക്കണ്ട, നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ മതി. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ആരൊക്കെ എഗ്രി ചെയ്യുന്നുണ്ടതിൽ? Hallelujah. Hallelujah. We are serving a mighty God. Hallelujah. Oh, glory to God. Hallelujah. അപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ വല പൊട്ടുക. അപ്പോൾ അവരെന്താണ്? മറ്റുള്ള വഞ്ചികളെ വിളിച്ചു. ആ വഞ്ചി വന്നപ്പോൾ അതിലോട്ട് വെച്ചപ്പോൾ ആ വഞ്ചി മുങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, there is an abundance of God. എന്റെ ദൈവത്തിനും നിങ്ങളുടെ സേവിക്കുന്ന ദൈവത്തിനും കഴിവിന് അളവില്ല. Hallelujah. There is no limit. Hallelujah. Hallelujah. അത് കണ്ടപ്പോൾ പത്രോസിന് ഇറ്റ് വാസ് എ റെവലേഷൻ. അല്ലേ? യേശു ആരാണെന്നുള്ളത് അവൻ അപ്പോഴാണ് മനസ്സിലായത്. ഹല്ലേലൂയ. നമ്മളുടെ ആത്മീയ കണ്ണുകൾ തുറക്കേണ്ട സമയമായി പ്രിയപ്പെട്ടവരെ. This time there are spiritual eyes are opened to who God is, to who Jesus is, to what he can do in your life. അതുകൊണ്ടാണ് എഫിഷ്യൻസ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. We must read it. Oh, glory, glory to God. Hallelujah. അവിടെ പറയുന്നുണ്ട്, ഓ, that the eyes of your understanding be enlightened, that you may know what is the hope of his calling and what are the riches of the glory of his inheritance in his saints. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വേറൊരു കാര്യം സംഭവിക്കണം. There must be a revelation knowledge of Jesus Christ. 17-ാമത്തെ വചനം പറയുന്നതാണ്, that the God of our Lord Jesus Christ, the God of glory, may give you the spirit of wisdom and revelation in the knowledge of Jesus. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ദൈവം എന്നെ സൃഷ്ടി, നിങ്ങളെ സൃഷ്ടിച്ചത് അനുഗ്രഹിച്ചിട്ടാണ്. ഹി ഹാസ് ബ്ലെസ്ഡ് അസ്. ഹല്ലേലൂയ. കാരണം അവൻ്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച് അനുഗ്രഹിക്കുന്നത് എന്തിനാണ്? ഇറ്റ്സ് ഫോർ എ കമ്മിറ്റ്മെൻറ്റ്. അല്ലേ? പത്രോസ് ആ മീനൊക്കെ കിട്ടി വിറ്റിട്ട് പിന്നെ ടാറ്റാ ബൈ ബൈ ഒന്നും പറഞ്ഞില്ല. ആ മീൻ കണ്ട്, യേശു ആരാണെന്ന് കണ്ടപ്പോൾ ആ മീനും ആ ബോട്ടും ഒക്കെ അവിടെ ഇട്ടിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദേ ഫോർസൂക്ക് ഓൾ ആൻഡ് ഫോളോഡ് ഹിം. ദേ ഫോർസൂക്ക് ഓൾ ആൻഡ് ഫോളോഡ് ഹിം. ഇന്ന് പല വ്യക്തികളും ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ദേ ഹാങ് ഓൺ ടു, ദേ ഫോർസൂക്ക് ജീസസ് ആൻഡ് ഹാങ് ഓൺ ടു ദ ബ്ലെസ്സിങ്. ആർ യു വിത്ത് മീ? അനുഗ്രഹത്തെ കെട്ടി മുട്ടി മുറുക്കെ പിടിച്ച് യേശു ക്രിസ്തുവിനോട് ടാറ്റ ബൈ ബൈ പറയും. പീറ്റർ അതല്ല ചെയ്തത്. അവൻ മനസ്സിലാക്കി ജീവന്റെ വചനങ്ങൾ ഉള്ളത് ഇവനിലാണെന്ന്. ഹല്ലേലൂയ. ഉള്ളതെല്ലാം മാറ്റിവെക്കുവാൻ അവന് ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ദൈവം ആ പ്രൊവിഷൻ കൊടുത്തത് എന്തിനാണ്? രാജാവാകുവാനും. ആ ഫിഷ് വാസ് എ പ്രൊവിഷൻ. പക്ഷെ ആ ഫിഷ്, ആ മീൻ, ആ പ്രൊവിഷനിൽ അവൻ മുറുകെ പിടിക്കാതെ അവൻ്റെ അസൈൻമെന്റിലേക്ക് പോയി. ഐ വിത്ത് മീ? So there is a provision given to fulfill an appointment of assignment. അപ്പോൾ provision, നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ്. അതാണ് പുറപ്പാട് പുസ്തകം 16-ാമത്തെ വചനം 1 മുതൽ 26 വരെ വായിക്കുകയാണെങ്കിൽ സമയമില്ല നമുക്ക്. ഞാനത് പറഞ്ഞു ഇത്രേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആ പ്രൊവിഷനെ കുറിച്ചാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലായിരുന്നപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. ആ മന്ന കൊടുത്തത് നമുക്കറിയാം എങ്ങനെയായിരുന്നല്ലേ? ദൈവം അന്നന്ന് ആവശ്യമുള്ള മന്നയായിരുന്നു കൊടുത്തത്, അല്ലേ? അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചിരുന്നെങ്കിൽ അത് പുഴു വന്നിട്ട് ചീഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ശനിയാഴ്ച 2 ദിവസത്തേക്കുള്ള മന്ന കൊടുക്കുമായിരുന്നു, അല്ലേ? ശനിയാഴ്ച ശേഖരിക്കുന്ന മന്ന ഞായറാഴ്ച പുഴു വന്ന് ചീയലായിരുന്നു. അത് തിങ്കളാഴ്ച ചീയുണ്ടായിരുന്നു. കാരണം തിങ്കളാഴ്ച വേറെ പുതിയ മന്ന വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സോ വെൻ യു ഗെറ്റ് ഇൻ ടു ദ റെസ്റ്റ്, വെൻ യു ഗെറ്റ് ഇൻ ടു ദ സാബത്ത്, ദ പ്രൊവിഷൻ ഇസ് ഓൾറെഡി ദയർ. സാബത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും ഉണ്ട്. ആ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ കരുതലുണ്ട്. വിശ്രമത്തിൽ എന്താ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗോഡ് റെസ്റ്റഡ് ഫ്രം ഓൾ ഹിസ് വർക്ക്സ്. ഐ വിത്ത് മീ?
ദൈവം പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിച്ച് ശാപത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും ചെയ്യേണ്ടത് അതാണ്. പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ശാപത്തിലേക്ക് വരണം. അപ്പോൾ ദൈവത്തിന്റെ പ്രൊവിഷൻ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. Are you with me? Hallelujah. Hallelujah. അപ്പോൾ നമ്മൾ understand one thing, that ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ തന്നെ പ്രയത്നിച്ച് നമ്മളുടെ കരവേലയിൽ നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കുവാനായിട്ടല്ല, പക്ഷെ ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. പിന്നെ മർക്കോസിന്റെ സുവിശേഷം പറയുന്നുണ്ട്, രണ്ടാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, the Sabbath was made for man and the man not the man for Sabbath. അപ്പോൾ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യന് വേണ്ടിയാണ് ദൈവം വിശ്രമം ഉണ്ടാക്കിയത്. ആ വിശ്രമം എന്ന് പറയുന്നത് നമ്മളുടെ കരവേലയിൽ നിന്ന് മാറ്റി ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ വചനത്തോട് നോക്കുകയാണ്, കൊളോസ്യൻസ് 2-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നുണ്ട്, സോ ലെറ്റ് നോ വൺ ജഡ്ജ് യു ഇൻ ഫുഡ് ഓർ ഇൻ ഡ്രിങ്ക് ഓർ റിഗാർഡിംഗ് എ ഫെസ്റ്റിവൽ ഓർ എ ന്യൂ മൂൺ ഓർ സാബത്ത്സ് which are a shadow of the things to come, but the substance is of Christ. അപ്പോൾ സാബത്ത് ഒരു നിഴലാണ്, പക്ഷെ യാഥാർത്ഥ്യം യേശു ക്രിസ്തു ആണ്. അപ്പോൾ ഞാൻ സാബത്തിൽ വിശ്രമം തേടുമ്പോൾ ഞാൻ എൻ്റെ വിശ്രമം തേടുന്നത് യേശു ക്രിസ്തുവിലാണ്. സാബത്തിൽ ഞാൻ അനുഗ്രഹം തേടുമ്പോൾ ഞാൻ എൻ്റെ അനുഗ്രഹം തേടുന്നത് യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മൾക്കുള്ള ആ പ്രൊവിഷൻ ദൈവം നമ്മൾക്ക് വേണ്ടി അത് ഹൈഡ് ഒളിച്ചു വെക്കുക. വേറെ ഒരു വ്യക്തിക്കും എനിക്കുള്ള അനുഗ്രഹം കാണാൻ പറ്റാത്ത വിധത്തിലാണ്, പക്ഷെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ അത് ദൈവം നമ്മൾക്ക് തരുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ദൈവത്തിന് യേശുവിന് ടെമ്പിൾ ടാക്സ് കൊടുക്കണമായിരുന്നു അല്ലേ, ദേവാലയത്തിലെ ചുങ്കം കൊടുക്കണമായിരുന്നു. അപ്പോൾ ചുങ്കം കയ്യിലുണ്ടായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. പക്ഷേ യേശു പറഞ്ഞെന്താണ്, പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിടുക, ആ ഒരു മീൻ പിടിക്കും, ആ മീനിൻ്റെ വായിൽ കൊടുക്കേണ്ട ചുങ്കം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഒളിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ദൈവത്തിൻ്റെ എപ്പോഴാണ് ചെയ്തിട്ടുണ്ട്? പത്രോസ് പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് മീനിൻ്റെ വായിൽ നിന്ന് കിട്ടുക, ഒന്നും ചോദിച്ചില്ല. ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ കിട്ടി. ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ കിട്ടി. ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ കരുതലിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ദൈവത്തെ ചോദ്യം ചെയ്യുകയല്ല, അതിനുപരി ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മൈ ഗോഡ് ഷുഡ് സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എവിടെയാണ് നമ്മൾ നേടുന്നത്? അത് യേശു ക്രിസ്തുവിൽ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പുരോഹിതന്മാരും രാജാക്കന്മാരും, രാജാക്കന്മാർ ആൻഡ് പുരോഹിതന്മാർ തമ്മിൽ ഒരു ഡിവൈൻ പാർട്ട്നർഷിപ്പാണുള്ളത്. ഒരു ദർ ഇസ് എ ഡിവൈൻ പാർട്ട്നർഷിപ്പ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇഫ് യു ബിലീവ് ഇൻ ദ ലോർഡ് യു വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ ഹിസ് പ്രോഫറ്റ്സ് യു വിൽ ബി പ്രോസ്പെറസ്. അപ്പം നമ്മൾക്ക് പ്രോസ്പെരിറ്റി വരുന്നതും എല്ലാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ്. നമ്മൾക്ക് അഭിവൃദ്ധി വരുന്നതും ദൈവം നമ്മളെ സ്ഥിരീകരിക്കുന്നതും. ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, രാജാക്കന്മാർ കൊണ്ടിരുന്നത്, ദേ ബ്രിങ് ഇൻ ദ പ്രൊവിഷൻ ഫോർ ദ പ്രീസ്റ്റ് ഫുൾഫിൽ ദ അസൈൻമെൻറ്റ്. ഐ വിത്ത് മീ, ദ കിങ് ബ്രിങ്സ് ഇൻ ദ പ്രൊവിഷൻ ടു ഫോർ ദ പ്രീസ്റ്റ് ടു ഫുൾഫിൽ ദ അസൈൻമെൻറ്റ്. ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സഭയിൽ തന്നെ നോക്കുകയാണെങ്കിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ഉണ്ടാവും. രാജാക്കന്മാർ എവിടെയാണ് വാഴുന്നത്? രാജാക്കന്മാർ ഭൂമിയിലാണ് വാഴുന്നത്. പുരോഹിതന്മാർ എവിടെയാണ് വാഴുന്നത്? പുരോഹിതന്മാർ വാഴുന്നത് ഇസ് ഇൻ ദ സ്പിരിച്വൽ റെയിം. ദ കിങ് ഹാസ് ഡൊമീനിയൻ ഓവർ ദ ഏർത്ത്ലി തിങ്സ്, ദ പ്രീസ്റ്റ് ഹാവ് ഡൊമീനിയൻ ഓവർ ദ സ്പിരിച്വൽ റെയിം. ഐ വിത്ത് മീ. ബട്ട് ദ കിങ് ഹാസ് ടു പ്രൊവൈഡ് ഫോർ ദ പ്രീസ്റ്റ്. ദാറ്റ് ഇസ് ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് തൈത്തിങ്. ഐ വിത്ത് മീ, ദ കിങ്സ് provide the tithe so that the Levites can minister to God. Are you with me? So it's a divine partnership. That is why God says you are priests and kings. പിന്നെ വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ, He made us kings and priests. So I think it is Revelation 1:6. And He made us kings and priests to His God and Father. To Him be glory and dominion forever and ever. Amen. ഇപ്പം രാജാക്കന്മാരും ഉണ്ടായി, പുരോഹിതന്മാരും ഉണ്ടായി. ഈ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒരേ ഒരു കൂട്ടായ്മയിലാണ്.
ആരുടെ മഹത്വത്തിന് വേണ്ടി? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. രാജാവ് എവിടെ വാഴുന്നു? ഭൂമിയിൽ വാഴുന്നു. പുരോഹിതൻ എവിടെ വാഴുന്നു? സ്വർഗത്തിൽ. ദാറ്റ് ഇസ് ദ സ്പിരിച്വൽ റെയിം ആൻഡ് ദ വേൾഡ്ലി റെയിം. ഇവർ രണ്ടുപേരും, ദർ ഇസ് എ ഡിവൈൻ പാർട്ട്ണർഷിപ്പ്. ആർ യു വിത്ത് മീ? ആർ യു വിത്ത് മീ? സോ ഇറ്റ് ഇസ് എ ഡിവൈൻ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 Petrus 2:9 വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വി ആർ എ ചോസൻ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ, ദാറ്റ് യു മേ പ്രൊക്ലെയിം ദ പ്രൈസസ് ഓഫ് ഹിം ഹു ഹാസ് കോൾഡ് അസ് ഔട്ട് ഓഫ് ഡാർക്നെസ് ഇൻടു ഹിസ് മാർവലസ് ലൈറ്റ്. അല്ലേ? ഹു വൺസ് വേർ നോട്ട് എ പീപ്പിൾ. ഒന്ന് പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ രാജാവിനും ഈ പുരോഹിതനും രണ്ടുപേർക്കും ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് പ്രവർത്തിക്കേണ്ടവരാണ്. ഒരു വ്യക്തി മറ്റേ വ്യക്തിയേക്കാൾ കൂടുതൽ വലിയതൊന്നുമല്ല. ബോത്ത് ആർ പാർട്ട്നേഴ്സ്. ബോത്ത് ഹാവ് ടു റെസ്പെക്ട് ഈച്ച് അതർ. ഐ വിത്ത് മീ? അല്ല, പുരോഹിതൻ മറ്റേ ജനതയെ അവരെ വളരെ താന്നു കാണുന്നതല്ല. ബോത്ത് ആർ വർക്കിംഗ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവം രാജാക്കന്മാരെ അനുഗ്രഹിക്കുന്നത് എന്തിനാണ്? രാജ്യം വലുതാക്കാനാണോ? അവരുടെ സൈന്യം വലുതാക്കാനാണോ? ആണോ? അല്ല, സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ്. ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി എന്തിനാണ് രാജാക്കന്മാർ പ്രവർത്തിക്കുന്നത്? അത് പുരോഹിതൻ വഴി ദൈവത്തിന് മഹത്വം കിട്ടാൻ. അപ്പോൾ പുരോഹിതൻ ആരോടാ ശുശ്രൂഷിക്കുന്നത്? ദൈവത്തെയാണ്. ഹീ ഈസ് മിനിസ്ട്രിങ് ടു ഗോഡ്. അപ്പം സ്വർഗരാജ്യത്തിൻ്റെ ക്ഷേമത്തിന് രാജാവും വേണം, പുരോഹിതനും വേണം. ആർ യു വിത്ത് മീ? ഇറ്റ് ഇസ് എ ഡിവൈൻ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ വ്യക്തിക്കും ഒരു അസൈൻമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ എ കിങ്, യു ആർ ടു റൂൾ ഓവർ ദ ഡൊമീനിയൻ ദറ്റ് ഗോഡ് ഹാസ് ഗിവൺ. അല്ലേ? ദൈവം പറയുന്നുണ്ടല്ലോ, ആൻഡ് ഐ ഹാവ് ഗിവൻ യു ഡൊമീനിയൻ ഓവർ ദി എർത്ത് ആൻഡ് എവറിഥിങ് ദറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ് ഇൻ ദി ഹെവൻസ് ആൻഡ് ഓൺ ദി എർത്ത്. ഹാവ് ഡൊമീനിയൻ ഓവർ ഇറ്റ്. ലേവ്യർക്ക് ഭൂമിയിൽ അവകാശം കൊടുത്തില്ല. ആർ യു വിത്ത് മീ? Because a king is to bring the provision so that the Levite can minister to God. I hope that you're getting it. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളതാണ്. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നിനക്ക് ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. നീ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. As a king, are you faithful? ഒരു രാജാവ് എന്ന നിലയ്ക്ക് നീ വിശ്വസ്തനാണോ? വിശ്വസ്തത പുലർത്തുന്നുണ്ടോ? This is a question that you have to ask yourself. Every priest has to ask, as a priest, are you faithful? Are you giving glory to God in all things? It's a divine partnership. ഒരേ ഒരു ലക്ഷ്യം, പിതാവിൻ്റെ മഹത്വം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാൽ. ഇറ്റ്സ് എ കോമൺ ഗോൾ ടു ലിഫ്റ്റ് അപ്പ് ദ നെയിം ഓഫ് ജീസസ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ഫാദർ. ഹല്ലേലൂയ.